തളിപ്പറമ്പ കരിമ്പം ജില്ലാ കൃഷിത്തോട്ടത്തിൽ സന്ദർശകർക്കായി ഒരുക്കിയ മാതൃകാ തോട്ടം സംരക്ഷണം കിട്ടാതെ നശിച്ചു. കൃഷിത്തോട്ടത്തിലെ മുഴുവൻ ഫലവൃക്ഷങ്ങളുടെയും ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് 2018 മാതൃകാ തോട്ടം തയ്യാറാക്കിയിരുന്നത്. സന്ദർശകർക്ക് കരിമ്പം ജില്ലാ കൃഷിത്തോട്ടത്തിലെ മുഴുവൻ ഫലവൃക്ഷങ്ങളെയും എളുപ്പത്തിൽ പരിചയപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് കാരത്തുംപാറയിലെ ടിഷ്യൂ കൾച്ചർ ലാബിന് സമീപം മാതൃകാ തോട്ടമൊരുക്കിയത്. 2018 ഫാം സൂപ്രണ്ടായിരുന്ന ഗീത അലക്സാണ്ടറുടെ പ്രത്യേക താൽപര്യപ്രകാരമായിരുന്നു ഇതിന്റെ നിർമ്മാണം. വിദേശത്തു നിന്നും എത്തിച്ച സുഗന്ധവിളകളും തദ്ദേശീയമായ ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്ത് പരീക്ഷിച്ചതിനാലാണ് കരിമ്പം ഫാം ഫലവൃക്ഷങ്ങളുടെ കലവറയായി മാറിയത്. വിദ്യാർത്ഥികളും കർഷകരും കാർഷിക പ്രേമികളുമായി നിരവധി പേരാണ് ഫാമിന്റെ ജൈവസമൃദ്ധിയെ അടുത്തറിയാനും പഠനം നടത്താനും ദിനം പ്രതി ഇവിടെ എത്തിച്ചേരാറുള്ളത്. ഫാമിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം ചെറിയ സമയം കൊണ്ട് മുഴുവൻ സ്ഥലങ്ങളും കാണുന്നതിനും ജൈവസമ്പത്തിനെ കുറിച്ച് പഠിക്കുന്നതിനുമുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായാണ് അന്ന് മാതൃകാ തോട്ടമൊരുക്കിയത്. ഈ ഫാമിൽ നിലവിലുള്ള 70 മാവിനങ്ങളിൽ നീലം, കാലപ്പാടി, ബെനീഷ്യൻ, ഹിമായുദ്ദീൻ, മല്ലിക തുടങ്ങി 53 ഇനങ്ങളും പാല, ക്രിക്കറ്റ് ബോൾ, കീർത്തി ഭാരതി, നവനീതം എന്നീ 4 ഇനം സപ്പോർട്ടുകളും വൈൻ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാട്ടമ്പി, പുനർപുളി, ചതുരപ്പുളി തുടങ്ങി ഇന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന രാജപ്പുളിയും തേൻവരിക്കപ്ലാവും മാംഗോസ്റ്റിനും റംബൂട്ടാനുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. സന്ദർശകർക്ക് ചെടികളെക്കുറിച്ച് എളുപ്പം മനസ്സിലാക്കുവാൻ ഇനം തിരിച്ച് പേരുകളും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ മാതൃകാ തോട്ടം ഇപ്പോൾ സംരക്ഷണമില്ലാതെ നശിച്ച സ്ഥിതിയാണ്. കാടുകൾ കയറി ചെടികൾ നശിക്കുകയും മാതൃകാ ചെടികൾ ഉണങ്ങിപ്പോവുകയും ചെയ്തു. ഫാമിന്റെ ദൈനംദിന പ്രവർത്തികളിൽ ഉൾപ്പെടുത്തി ചെറിയ ശ്രദ്ധ നൽകിയാൽ തന്നെ മാതൃകാ തോട്ടം നല്ല നിലയിൽ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് കരിമ്പം ഫാം സംരക്ഷണ സമിതി ചെയർമാൻ ആനപ്പള്ളി ഗോപാലൻ പറഞ്ഞു. കരിമ്പം ഫാം സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ കരിമ്പം ഫാമിനെ എങ്ങനെയൊക്കെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ശ്രമം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കരിമ്പം ഫാമിനകത്തുണ്ടായിട്ടുള്ള ഈ മാതൃകാ തോട്ടം അത് അടിയന്തരമായും പുനഃസ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക, അവിടെ അതൊക്കെ കാണാനും പഠിക്കാനുള്ള അവസരം നിലനിർത്തുക. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, വെള്ളത്തിന് വെള്ളമുണ്ട്, ഭൂമിക്ക് ഭൂമിയുണ്ട്, ആൾക്കാളുണ്ട്, പണിയെടുക്കാനുള്ള ഫണ്ടുണ്ട്, ഏതും ഇല്ലാത്തില്ല. ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ക്രിയേറ്റീവായ രീതിയിൽ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അടിയന്തരമായും ഇത് പുനഃസ്ഥാപിക്കുന്ന നടപടി ഉണ്ടാവണം. വിഭവ സമ്പുഷ്ടമായ ഭൂപ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ കരിമ്പം ജില്ലാ കൃഷിഫാമിനെ നാശത്തിലേക്ക് തള്ളിവിടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. മാതൃകാ തോട്ടം സംരക്ഷിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.